ഏറെ പ്രിയപ്പെട്ട നടിയാണ് അനുമോൾ. മിനി സ്ക്രീൻ അവതാരകയായി കരിയർ തുടങ്ങിയ താരം പിന്നീട് അഭിനയ രംഗത്ത് തിളങ്ങുകയായിരുന്നു. ഇവൻ മേഘരൂപനായിരുന്നു ആദ്യ ചിത്രം. അകം, വെടിവഴിപാട്, ചായില്യം, ഞാൻ അമീബ, പ്രേമസൂത്രം, ഉടലാഴം, പാപം ചെയ്യാത്തവർ, കല്ലറിയട്ടെ തുടങ്ങിയ സിനിമകളിലെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും നടി അഭിനയിച്ചിട്ടുണ്ട്. വെടിവഴിപാട് എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനു പിന്നാലെ നടിയെ അഭിനന്ദിച്ചുകൊണ്ടും മോശമായ രീതിയിലും ഒത്തിരി പ്രതികരണങ്ങൾ വന്നിരുന്നു. സെക്സ് കോമഡി വിഭാഗത്തിൽപ്പെട്ട ചിത്രമാണ് വെടിവഴിപാട്. ഇപ്പോഴത്തെ ചിത്രത്തിൽ അഭിനയിച്ചതിനെ കുറിച്ചും ബോൾഡ്നെസ്സിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് അനുമോൾ. ഓരോ സിനിമകളും ഓരോ തരത്തിലുള്ള ടേണിംഗ് പോയിന്റുകളും എക്സ്പീരിയൻസുകളുമാണ് നൽകുന്നത്. ഇവൻ മേഘരൂപനാണ് തൻ്റെ ആദ്യത്തെ മലയാള സിനിമ. ഇത് വേറെ ഒരു രീതിയിൽ എനിക്ക് ആ സിനിമയെ പരിചയപ്പെടുത്തി തന്നു. അതിൽ ഉള്ളവരെല്ലാം സിനിമയിൽ പ്രഗത്ഭരായിട്ടുള്ള, അവാർഡുകൾ വാങ്ങിയിട്ടുള്ള നടന്മാരാണ്. അങ്ങനെ ഒരു സ്കൂളിൽ നിന്നാണ് ഞാൻ സിനിമ തുടങ്ങുന്നതെന്ന് അനുമോൾ പറയുന്നു. പി ബാലചന്ദ്രനെ പോലെ ഒരു ലെജൻഡിന്റെ കൂടിയാണ് കരിയർ ആരംഭിച്ചത്. അതെനിക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ചെയ്തത് അകമാണ്. ഫഹദായിരുന്നു അഭിനയിച്ചത്. അവരെല്ലാം സിനിമ പഠിച്ച ആൾക്കാരായിരുന്നു. അത് വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുന്ന് നേരെ പോകുന്നത് ചായില്യം എന്ന സിനിമയുടെ സെറ്റിലേക്കാണ്. അതിലൊരു തെയ്യം കലാകാരിയായിട്ടാണ്. അതിനുവേണ്ടി തെയ്യം കെട്ടേണ്ടി വരുന്നു. നടി എന്ന നിലയിൽ പോപ്പുലാരിറ്റി തന്നത് വെടിവഴിപാടാണ്. വെടിവഴിപാട് സിനിമയ്ക്ക് മുന്നെയാണ് എൻ്റെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് 100,000 ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നെ 10,00,000 കഴിഞ്ഞു. ഇന്നും വെടിവഴിപാട് സിനിമയുടെ ക്യാരക്ടറിന്റെ പേരിൽ ആൾക്കാർ നല്ലതും ചീത്തതും പറയുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് തെറി മെസ്സേജുകൾ വരാറുണ്ട്. അത് വേറെ ഒരു രീതിയിലുള്ള അനുഭവമാണ് തന്നത്. അതുപോലെ ഞാൻ, അതുപോലെ തന്നെ പറയാൻ ബാക്കി വെച്ചത് തുടങ്ങിയ ചിത്രങ്ങളും അഭിനയിച്ചു. ഓരോ സിനിമയും ഓരോ ബ്രേക്കാണ്. എനിക്ക് ഓരോ പുതിയത് തരുന്ന സിനിമയാണ്. ഉടലാഴം, പത്മിനി തുടങ്ങിയ പിന്നെയും ചില ചിത്രങ്ങളുടെ ഭാഗമായി. VKPയുടെ റോക്ക് സ്റ്റാർ എന്ന ചിത്രത്തിൽ വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ് അവതരിപ്പിച്ചത്.